السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين، أما بعد. بريم الله سهودري سهودرن ماري പരിശുദ്ധ ഖുർആനിൽ മൃഗങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുമ്പോൾ നാം ഒരുപാട് മൃഗങ്ങളെ ഖുർആനിലൂടെ പരിചയപ്പെട്ടു. ഇനിയുള്ള മൃഗം അത് സിംഹമാണ്. അതിന് ഖുർആൻ പറഞ്ഞ ഭാഷ കസ്വറ എന്നാണ്. സൂറത്തുൽ മുദ്ദസ്സിർ 51-ാമത്തെ സൂക്തത്തിലാണ് അല്ലാഹു തആല സിംഹത്തെ സംബന്ധിച്ച് പറയുന്നത്. ഒരു പ്രാവശ്യം മാത്രമാണ് അതിനെ അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സൂചന എന്തിനാണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ സക്കർ എന്ന് പറയുന്ന ഒരു നരകം അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വർഗാവകാശികൾ നരകാവകാശികളെ സംബന്ധിച്ച് വല്ലാതെ സംസാരിക്കുമെന്നാണ്. ആ സംസാരത്തിൽ അവർ ചോദിക്കുന്ന ഒരു ആക്ഷേപത്തിന്റെ ഒരു ചോദ്യം, മാ സലക്കക്കും ഫി സക്കർ, എന്തുകൊണ്ടാണ് നിങ്ങൾ സക്കർ എന്ന് പറയുന്ന നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ നമസ്കരിച്ചതുമില്ല, അഗതികൾക്ക് ഭക്ഷണം നൽകിയതുമില്ല. രണ്ട് തെറ്റുകളാണ് ഇവിടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, പടച്ചവനുമായി ബന്ധപ്പെട്ട നമസ്കാരം. മറ്റൊന്ന്, പടപ്പുകളുമായി ബന്ധപ്പെട്ട അന്നദാനം അഥവാ ഭക്ഷണം. വീണ്ടും അല്ലാഹു തആല പറയുന്നുണ്ട്, നരകാവകാശികൾ പറയുമത്രേ, വക്കുന്ന നഖൂലു മഅൽ ഖായിലീൻ, ഞങ്ങൾ തോന്യാസം ചെയ്ത് ജീവിച്ചവരായിരുന്നു, ഞങ്ങൾക്ക് നേരും നെറിയും ഒന്നുമുണ്ടായിരുന്നില്ല, തന്നിഷ്ടത്തിൽ ഞങ്ങൾ ജീവിച്ചു. വക്കുന്ന നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഈ ദിവസത്തെ ഞങ്ങൾ കളവാക്കി, ഇങ്ങനെ ഒരു ദിവസമില്ല, മരണശേഷം ഉയർത്തെഴുന്നേൽപ്പില്ല, സിറാത്തില്ല, മഹ്ഷറയില്ല, അള്ളാഹുവിന്റെ ശിക്ഷയില്ല, കോടതിയില്ല എന്നൊക്കെ ഞങ്ങൾ ആളുകളെ മൈക്ക് കെട്ടി പറഞ്ഞിരുന്നു, ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു. എന്നിട്ട് തോന്യാസം കാണിച്ച് ഞങ്ങൾ ജീവിച്ചിരുന്നു. ആർക്കും ഭക്ഷണം കൊടുക്കാതെയും നമസ്കാരം നിർവഹിക്കാതെയും ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മരണപ്പെടുന്നത്. ആ മരണപ്പെട്ട് ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, അല്ല പറയുന്നു, അവർക്ക് യാതൊരു നിലയിലുള്ള ശുപാർശകരും ഫലപ്രദമാവുകയില്ല, ആരുടെയും ശുപാർശ അവർക്ക് ഫലം ചെയ്യില്ല. ഫമാലഹും അനിത്തദ്ക്കിറത്തി മുഇലീൻ, എന്തുകൊണ്ടാണ് അവര് ഉപദേശങ്ങളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും അവർ കേൾക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറിപ്പോയത് എന്തിനാണ്? അള്ളാഹുവിനെ പറ്റി പറയാൻ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം പച്ച കള്ളമാണ് എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറിയത്? കഅന്നഹും ഹമറും മുസ്തംഫിറ, അള്ളാഹു പറയുന്നു അവരുടെ അവസ്ഥ, കഅന്നഹും ഹമറും മുസ്തംഫിറ, പേടിച്ചോടുന്ന കഴുതകളെ പോലെയാണ്. ആരിൽ നിന്നാണ് കഴുതകൾ പേടിച്ചോടുന്നത്? വിരണ്ടോടുന്ന കഴുതകൾ, ഫറത് മിൻ കസ്വറ, സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ടു പോകുന്ന പേടിച്ചോടുന്ന കഴുതകളെ പോലെയാണ് അവർ. സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ടു പോകുന്ന ഒരു കഴുതയെ നമുക്ക് ഉപമിക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ആ മൃഗത്തിന്റെ മുമ്പിൽ അകപ്പെട്ടു പോകുന്ന ഒരു കഴുത ജീവനും കൊണ്ട് ഓടുന്ന ആ ഒരു രംഗം, ഇതേപോലെയാണ് സത്യനിഷേധികളുടെ അവസ്ഥ. അവർ ഭൂമിയിൽ അള്ളാഹുവിനോടും അവന്റെ അടിമകളോടുമുള്ള ബാധ്യതകൾ പൂർത്തീകരിച്ചിരുന്നില്ല. അവർ തോന്യാസികളായിരുന്നു. അവരുടെ മുന്നിൽ ഒരുപാട് പ്രഭാഷകന്മാർ വന്നിരുന്നു, ദീനി പ്രഭാഷണങ്ങൾ നടത്തി, അതിനെല്ലാം അവർ അവഗണിച്ചു. അതിന്റെ പേരിൽ അല്ലാഹു തആല സക്കറിൽ പ്രവേശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അവസാനമായി പരിചയപ്പെടുത്തുന്ന മൃഗം അത് സിംഹമാണ്. സൂറത്തുൽ മുദ്ദസ്സിർ 51-ാമത്തെ സൂക്തമാണ്.